വചനം ശരിയോ? എന്താണ് വചനം? ഇവിടെ വനം എന്റെ അവസാനത്തെ ആ ഭാഗത്ത് വിശദീകരിച്ച് പറഞ്ഞിരുന്നു, ബന്ദിയായ ഭാര്യ പ്രായത്തെ അങ്ങേ അറ്റെടുത്തിയ സക്കരിയ അലൈഹിസ്സലാം കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കുഞ്ഞു ജനിക്കില്ല. ആ ബോധ്യ രണ്ടു പേരും സക്കരിയ അലൈഹിസ്സലാം നല്ല ബോധ്യം പറഞ്ഞല്ലോ, പഠിച്ചവനെ എന്റെ പ്രായം ഇതാണ്, വാഹനൽ അതും ഇനി എന്നെ അസ്ഥിക്ക് വരെ ക്ഷയം ബാധിച്ചു കഴിഞ്ഞു, അഥവാ ഞാൻ ദുർബലനാണ്. ഇമ്രാത്തി എന്റെ ഭാര്യ വന്നിയ ന്യായമായി നടക്കാൻ സാധിച്ചില്ല. അത്തരമൊരു അവസ്ഥയിൽ എങ്ങനെ ഉണ്ടാകും ഈ മകൻ? അതിന് കഴിയുമ ഉണ്ടാകട്ടെ, സംഭവിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ കഴിവുകൾ കൊണ്ട് സംഭവിക്കുക, അല്ലാതെ നിങ്ങളുടേതായ ശാരീരികമായ ബന്ധത്തിലൂടെ ഉണ്ടായി വരുന്ന ഒന്നല്ല. അങ്ങനെ ഉണ്ടാകാൻ പറ്റിയ പ്രായത്തിലല്ല നീ അവളും, അത് വളരെ വ്യക്തമാണല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഭർത്താവുള്ള എന്നാൽ ഭർത്താവ് ദുർബലനായ പ്രായത്തിന്റെ അങ്ങേയറ്റമെത്തിയ അവസ്ഥയിൽ ബന്ദിയായ ഭാര്യ ഗർഭാവസ്ഥ ഉണ്ടാവും. അത് നമ്മളെ പഠിച്ച ഈ പുനരുജ്ജീവനത്തിന്റെ അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിന്റെ പങ്കുവെപ്പിലൂടെ ഉണ്ടായി വരുന്ന ഒരു പുതുജീവന്റെ നാമ്പ് തുടിക്കുന്ന രീതിയല്ല, അതിന് പറ്റുന്ന രീതിയല്ല ഇരിക്കുന്നു. അപ്പോൾ അവിടെയും കരിവച്ചു അള്ളാഹു വചനം. അപ്പൊ ഇത് അള്ളാഹുവിന്റെ വചനം കൊണ്ട് ഉണ്ടായ സക്കരിയ അലൈഹിസ്സലാമിന്റെ സന്താനം എങ്ങനെ കഥ നിഷേധിക്കാനും പറ്റും? നിഷേധിക്കാമൽ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല? അവിടെ സക്കരിയ അലൈഹിസ്സലാമയാകുന്ന ഒരു പുരുഷനും ഭാര്യയാകുന്ന ഒരു സ്ത്രീയും ഉണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ നിഷേധിക്കുന്നില്ല അല്ലെ? എങ്കിൽ പിന്നെ ആ ഭാര്യയും ഈ ഭർത്താവിനെ എങ്ങനെ കുഞ്ഞുണ്ടായി നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റും? ഏത് ശാസ്ത്രം വെച്ച് നിങ്ങൾ വിശദീകരിക്കും? ഏത് യുക്തി വെച്ച് വിശദീകരിക്കും? ഈ ദുർബലനായ പുരുഷനും ഈ വന്ധ്യയായ പ്രാണസ്ത്രീയോട് കുഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ പഠിക്കും മനസ്സിലാക്കും. അപ്പൊ ഇല്ല, അവിടെ എങ്ങനെ ഉണ്ടായി? അവിടെ ഈ കലിമത്തിൽ മിന്നുകൂ അള്ളാഹുവിന്റെ വാക്യമാണ്, വചനമാണ്, ആജ്ഞ ഉണ്ടാവട്ടെ. അപ്പോഴാണ് സക്കരിയ അലൈഹിസ്സലാം ഭാര്യ ഗർഭിണിയായത്. ഇതാണ് ആദ്യം പഠിപ്പിച്ചത്. ഇത് പഠിപ്പിച്ചത് വന്നിട്ട് നമ്മളോട് ഇപ്പൊ പറയുന്നത് ഇത് കാലത്തിൽ മലായിക്കത്തു മലക്കൾ എന്ന് പറഞ്ഞ സന്ദർഭം യാ മറിയം അല്ലയോ മറിയം ഇന്നല്ലാഹ യുബഷിറുക്കി അല്ലാഹ് നിനക്ക് അങ്ങേക്ക് സഹോദരി സന്തോഷവാർത്ത അറിയിക്കുന്നു. കലിമത്തിൽ മിന്നുഹു അവന്റെ അടുക്കലുള്ള ഒരു ആജ്ഞ കൊണ്ടു ഒരു വചനത്തെ കുറിച്ച് അവന്റെ അടുക്കലുള്ള വാക്യത്തെ കുറിച്ച് ഒരു കൽപ്പനയെ കുറിച്ച് ഒരു ആജ്ഞയെ കുറിച്ച് നിനക്ക് സന്തോഷവാർത്ത അറിയിക്കും. ഗർഭപാത്രത്തിനകത്ത് അവർ
അവസാന കൽപ്പന കൊണ്ടത് സേയഹിയാവുകയെങ്കിൽ ഒരാളില്ലാതെ ഗർഭപാത്രത്തിന്റെ സകല ഊഷ്മളതയിൽ നിലനിൽക്കുന്ന ഒരു പെണ്ണിന്റെ വയറ്റിൽ ഒരാളില്ലാതെ ചെയ്യാൻ അള്ളാഹു പറ്റും എന്ന് നമ്മൾ പഠിപ്പിക്കലായിരുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. അത് അള്ളാഹു പറഞ്ഞാൽ സംഭവിക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ എല്ലാ രീതിയും എനിക്കുള്ളവൻ കഴിഞ്ഞിരിക്കുന്നു. എല്ലാ തരം സൃഷ്ടിപ്പുള്ളതാക്കും കാര്യകാല ബന്ധങ്ങളുടെയും കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കും അള്ളാഹു. നിങ്ങൾ പഠിച്ച പ്രത്യുൽപാദനത്തിന്റെ രീതിയിലൂടെയും നിങ്ങൾക്കറിയാത്ത പ്രത്യുൽപാദനത്തിന്റെ സവിശേഷമായ രീതികളിലൂടെയും അള്ളാഹു സൃഷ്ടി പറയാം എന്നാണ് അവളുടെ കാരണം. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞത് യഹിയ എത്തരാം, അത് അള്ളാഹുവിന്റെ ആത്മീയ ദൃഷ്ടാന്തമാണ്. ഇവിടെ സംഗതിയാണ് പഠിച്ചു ചുറ്റുവട്ടത്തിരിക്കാൻ അവസരം കിട്ടുന്ന മഹാഭാഗ്യമാണ്.
അവരും